കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാജി സന്നദ്ധത മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഹൈക്കമാൻഡിനെ അറിയിച്ചു. പുതിയ അധ്യക്ഷനായി കെ സുധാകരൻ എത്തുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മുല്ലപ്പള്ളിയെ പിന്തുണച്ച് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. മുല്ലപ്പള്ളിയുടെ രാജി തീരുമാനം എ ഗ്രൂപ്പിലെ പ്രമുഖ നേതാവ് കെ ബാബു സ്വാഗതം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് അശോക് ചവാൻ സമിതി തെളിവെടുപ്പ് തുടരുന്നതിനിടെയാണ് മുല്ലപ്പള്ളിയുടെ നിർണായക നീക്കം. ഹൈക്കമാൻഡിനെ അദ്ദേഹം രാജിസന്നദ്ധത അറിയിച്ചു. അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരനാണ് സജീവ പരിഗണനയിലുള്ളത്. ചവാൻ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ പൊളിച്ചെഴുത്തുണ്ടാകും. രാജിവാർത്തയോട് പ്രതികരിക്കാൻ മുല്ലപ്പള്ളി തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണം സംഘടനാ ദൌർബല്യമാണെന്ന് സമിതിക്ക് മുമ്പാകെ ചൂണ്ടിക്കാട്ടിയ രമേശ് ചെന്നിത്തല പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റിൽ മുല്ലപ്പള്ളിയെ പിന്തുണച്ച് രംഗത്തെത്തി. പരാജയത്തിൽ തനിക്കും ഉമ്മൻചാണ്ടിക്കുമാണ് കൂടുതൽ ഉത്തരവാദിത്തമെന്നും മുല്ലപ്പള്ളിക്ക് പാർട്ടിയിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്നുമായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പാണെന്ന് പറഞ്ഞ സതീശൻ പക്ഷേ നേതൃമാറ്റം തള്ളിയില്ല. ഒരു ജനാധിപത്യ പാർട്ടിയിൽ, ഒരു ദേശീയ പാർട്ടിയിൽ ഒരു മാറ്റം വേണോ വേണ്ടയോ എന്നുള്ളൊരു ഉൾപാർട്ടി ചർച്ച നടക്കുന്നതിനെ നമ്മൾ എല്ലാവരും സ്വാഗതം ചെയ്യണം. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ഇവിടെയുണ്ട്. രാജി തീരുമാനം സ്വാഗതാർഹമെന്നാണ് എ ഗ്രൂപ്പിലെ കെ ബാബു എംഎൽഎയുടെ പ്രതികരണം. അപ്പൊ ഒരുപക്ഷെ ഹൈക്കമാൻഡ് അനുവദിക്കാഞ്ഞതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇതുവരെ രാജിവെക്കാനെത്തിരുന്നത്. അതുകൊണ്ട് രാജ്യസന്നദ്ധത അറിയിച്ചതാണല്ലോ. ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിടുന്നതിനൊപ്പം DCC തലത്തിലും സമഗ്രമായ പൊളിച്ചെഴുത്തുണ്ടാകുമെന്നാണ് സൂചന. News 18 തിരുവനന്തപുരം. രാജ്യത്തെ പുതിയ IT നയം അംഗീകരിക്കാൻ തയ്യാറെന്ന് ട്വിറ്റർ. പുതിയ നയം നടപ്പാക്കുന്നതിൽ നിലപാട് അറിയിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കി ട്വിറ്റർ വാർത്താക്കുറിപ്പ് ഇറക്കിയത്. എന്നാൽ നയം നടപ്പിലാക്കാൻ 3 മാസത്തെ സമയം കൂടി അധികമായി അനുവദിക്കണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടു. പുതിയ നയത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ തുടരുകയാണെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. നയം അംഗീകരിക്കുമെങ്കിലും പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ തുടരുന്ന സുതാര്യത തുടരുമെന്നും ട്വിറ്റർ വ്യക്തമാക്കി. ഉപഭോക്താക്കൾ പ്ലാറ്റ്ഫോമിൽ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കത്തിന്റെ പേരിൽ ക്രിമിനൽ കുറ്റം ചുമത്തുന്നതിലാണ് ട്വിറ്റർ പ്രധാനമായും ആശങ്ക അറിയിച്ചിട്ടുള്ളത്. പുതിയ IT നയം ഗൂഗിളും അംഗീകരിക്കുമെന്ന് CEO